മോഹൻ ഇപ്പോഴും അനുമോട് അച്ഛനെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഉറപ്പിച്ചു തന്നെയാ. അങ്ങനെ കണ്ടെത്തി അയാളുടെ സമ്മതം മേടിച്ചതിന് ശേഷം ദത്തെടുക്കുന്ന നല്ലതെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. അച്ഛന്റെ അതേ നിലപാടിൽ തന്നെയാ മോളും. താനുമോളോട് സംസാരിച്ചോ? സംസാരിച്ചു. നമ്മൾ ആരും അറിയിക്കാതിരുന്നാലും അവിടെ അച്ഛൻ അവളെ കണ്ടെത്തി തിരിച്ചറിയുകയാണെങ്കിൽ അത് ഈശ്വര നിശ്ചയല്ലേന്നാ അവള് ചോദിക്കുന്നേ. അവിടെ അമ്മ പറഞ്ഞതുപോലെ പെമ്മക്കൾ അച്ഛനെ അന്വേഷിച്ച് അങ്ങോട്ടല്ല, അച്ഛൻ മോളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ അഭിമാനം ഉള്ളൂന്ന്. അപ്പൊ എത്രയും വേഗം മോഹൻ അവളെ തിരിച്ചറിയണമെന്ന് തന്നെയാ അനുമോളും ആഗ്രഹിക്കുന്നതെന്നല്ലേ അവള് പറഞ്ഞതിനർത്ഥം? ഞാനില്ലാതായപ്പോ അറിയാതെയാണെങ്കിലും മോഹൻ അവളോട് അടുത്തു. അച്ഛന്റെ സ്നേഹം കിട്ടിയപ്പോ അവളും മോഹനോട് കൂടുതൽ അടുത്തു. ആ, ഞാൻ ചെയ്ത തെറ്റ ഒക്കെത്തിനും കാരണം. ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന ശരിയാ. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവാൻ കഴിയില്ല. എത്ര സ്നേഹിച്ചാലും വല്യച്ഛൻ അച്ഛനാവാൻ പറ്റില്ല. അവൾ അടുത്തെത്തുമ്പോ മോഹന്റെ നെഞ്ചു പടയ്ക്കുന്ന വെറുതെയല്ല. രക്തൻ രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണെന്ന് പറയാറില്ലേ, അത് തന്നെയാ കാരണം. തന്നെ ഞാൻ വെറുതെ മോഹിപ്പിച്ചല്ലേ. താൻ എന്നെ മനസ്സുകൊണ്ട് ഒരിക്കലും ശപിക്കരുത്. ഒരു കുഞ്ഞിനെ തന്ന് തന്റെ മനസ്സിൽ താൻ താലോലിച്ച് നടക്കുന്ന അമ്മയെന്ന് മോഹൻ സാധിച്ചു തരാനുള്ള കഴിവ് എനിക്കില്ലാതെ പോയി. പറയാതിരിക്കാൻ വയ്യ. എത്ര കാലമായി ആരോടും പറയാതെ രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ട സന്താനഭാഗ്യമില്ലാത്തതെന്ന് എല്ലാരും വിശ്വസിപ്പിച്ചില്ല താൻ. എന്റെ മാനം കാത്തില്ലേ? എന്നിട്ടും എന്റെ കോംപ്ലക്സ് കൊണ്ടും തന്നോട് തട്ടിക്കയറിയും തർക്കിച്ചും തന്നെ തരം താഴ്ത്തി പറഞ്ഞും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. വേണ്ട, ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. ഇല്ല നമ്മി, ഇപ്പൊ അനുമോളെ നഷ്ടപ്പെടുമെന്നുള്ള പേടികൊണ്ട് തന്റെ നെഞ്ചിൽ നീറിപ്പുകയെന്ന് കണ്ടിട്ടും ഞാനത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശാന്തി കിട്ടില്ല. എന്നോട് പൊറുക്കണം. താൻ എന്നോട് പിണങ്ങി എന്റെ കൂടെ വരാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വന്ന് വിളിക്കാൻ മോഹൻ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഞാൻ ചെന്ന് തന്റെ കാലു പിടിക്കണമെന്ന്. അപ്പൊ അവൻ പറഞ്ഞത് കാലു പിടിക്കുകയല്ല, ചേട്ടത്തിയുടെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്നാ. അവൻ പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞോട്ടെ നിമ്മി, എന്റെ മനസ്സിലുള്ളതെല്ലാം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. താൻ പിണങ്ങി നിന്നപ്പോ ഞാൻ വരാൻ മടിച്ചത് അങ്ങനെയെങ്കിലും താൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട. താൻ ആഗ്രഹിക്കുന്ന പോലെ മറ്റൊരു ജീവിതം തനിക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട. ഈ ജന്മത്തില് എനിക്കിനി മറ്റൊരു ജീവിതം ഇല്ല ചന്ദ്രേട്ട. എന്ന് മാത്രല്ല, ഈ ജീവിതത്തിൽ നമുക്കൊരു മോളുണ്ട്, അവള് നമ്മുടെ മോളായിട്ട് തന്നെ വളരും. എന്ത് സംഭവിച്ചാലും അനുമോളെ നമ്മൾ ഇന്ന് പിരിക്കാൻ ആർക്കും ആവില്ല, മോഹന് പോലും. അതെ, അച്ഛനും മോളും തിരിച്ചറിഞ്ഞിട്ട് എന്തിനാ? എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്കെന്നാവില്ലേ എല്ലാം എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവളുടെ അവസ്ഥ? ഇപ്പൊ അനുവിനോടുള്ള മോഹന്റെ സ്നേഹം പോലും അവക്ക് നിഷേധിക്കപ്പെടില്ലേ? ഇനിയും സങ്കടപ്പെടില്ലേ അവള്? അതുകൊണ്ട് ആരും ഒന്നും അറിയാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലത്. എന്താ തമ്പുരു നീ കാണിക്കുന്നെ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് വെറും കളിയല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് സങ്കല്പിച്ച് വേണം കളിക്കാനെന്ന്. അതിന് ഞാൻ ഈ കുതിരയെ അങ്ങോട്ട് ചാടിച്ചതിന് എന്താ കുഴപ്പം? യു ഹാവ് ടു കോൺസെൻട്രേറ്റ് തമ്പുരു. ദേ ഈ കാലാൾപ്പടം മുമ്പോട്ട് മുമ്പോട്ട് ഓരോ കളം ചാടി ചാടി ഇവിടം വരെ എത്തിയിരിക്കുക. അപ്പുറത്തുനിന്ന് മന്ത്രിയും ഇപ്പുറത്തുനിന്ന് ആ റൂക്കും ഒക്കെ തടയാനായി നോക്കി നിൽക്കുക. നോക്കി കളിച്ചില്ലെങ്കിലേ ദേ കൊട്ടാരും രാജ്യവും ഒക്കെ ഈ വെറും കാലാൾപ്പട കൈക്കലാക്കും. ശ്രദ്ധയോടെ കളിക്ക്, ക്രൂഷ്യൽ സിറ്റുവേഷനാ, മൈൻഡ് ഇറ്റ്.
നമ്മുടെ മമ്മിയും മോളും കൂടി ചെസ്സും കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ വീട്ടിൽ എന്തോ ഒരു പ്രോബ്ലം എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുക. മമ്മി എന്ത് പ്രോബ്ലത്തിന്റെ കാര്യം പറയുന്നേ? ഇവിടെ നമ്മൾ അറിയാത്ത എന്തോ നടക്കുന്നുണ്ട്. മുമ്പ് പെട്ടെന്നൊരു ദിവസം മോൻസ് മദറിനെ കാണാതാവുന്നു. അനുമോളെ നിർമ്മലയുടെ അച്ഛൻ വന്ന് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വെറുതെ ഫൂൾസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും നമ്മളെ പറ്റിക്കാൻ നാടകം കളിക്കായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ പപ്പി? യെസ്, ഞാൻ പറഞ്ഞു. ഒടുവിൽ ആ കുരുത്തം കെട്ടവള് പോയി നിർമ്മലയെടുത്തേ വിളിച്ചോണ്ട് വന്നപ്പോഴല്ലേ നമ്മളെ എല്ലാവരും കൂടി ഫൂൾസ് ആക്കുവാണെന്ന് അറിഞ്ഞത്. ദേ, അതേപോലെ ഇവിടെ ഓരോ കോർണറിലും പലരും പല ഡിസ്കഷനിലുവാ. നിർമ്മല പോയി മോഹനെ കണ്ട് സംസാരിക്കുന്നു. പിന്നെ വളർത്തുപുത്രിയുടെ മുറിയിൽ പോയി എന്തോ സംസാരിക്കുന്നു. അതൊക്കെ ദത്തെടുക്കുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ചർച്ചകളായിരിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ വേറെ എന്താ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യാനുള്ളത്? ആരൊക്കെ എന്തൊക്കെ ഡിസ്കഷൻ നടത്തിയാലും എന്തൊക്കെ സർക്കസ് കാണിച്ചാലും അവളെ ഇവിടെ ആരും ദത്തെടുക്കാൻ പോകുന്നില്ല. എന്താ വേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മമ്മി. യെസ്, സമ്മതിച്ചു. പക്ഷേ ചുറ്റും നടക്കുന്നതൊന്നും വാച്ച് ചെയ്തില്ലെങ്കിൽ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് ചെലപ്പോ അറിയില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്നാ മമ്മി പറയുന്നത്? നീ ചെന്ന് മോഹനെ കണ്ടൊന്ന് സംസാരിക്കണം. എന്തെങ്കിലും ന്യൂസ് കിട്ടുമെന്ന് നോക്ക്. ഓക്കെ തമ്പുരു, ഞാൻ എന്റെ രാജ്യം തൽക്കാലത്തേക്ക് ഗ്രാൻഡ് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. യു ക്യാരി ഓൺ, ടേക്ക് കെയർ. ഗ്രാൻഡ്മാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്നെ കറക്റ്റ് റൂട്ടിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മമ്മി കൂടെ കളിച്ചതാ. കള്ളക്കളി എന്നോട് എടുക്കരുത്. എന്താ നോക്കുന്നേ? കള്ളക്കളി കളിക്കാതെ ഗ്രാൻഡ്മാക്ക് ജയിച്ച് ശീലമില്ല മോളു. വാ വാ, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എത്തിയല്ലോ. നൂറായുസ് നിനക്ക്. സന്തോഷം, എനിക്ക് നൂറായുസ് നേർന്നല്ലോ. പക്ഷേ 100 കൊല്ലം നിന്റെ മമ്മിയും പുറത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതിയായിട്ടായിരിക്കും നിന്റെ ജീവിതമെന്ന് മാത്രം. ഇല്ല മോഹൻ, അങ്ങനെ 100 കൊല്ലം കഴുതിയായിട്ട് ജീവിക്കുമെന്നൊന്നും കരുതണ്ട. 100 കൊല്ലം കഴുതിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഉള്ള കാലം സിംഹമായിട്ട് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്തായിട്ട്? സിംഹമായിട്ടോ? നീ എത്ര തലകുത്തി മറിഞ്ഞാലും സിംഹമോ സിംഹിയോ ആകാൻ പറ്റില്ല. ചിലപ്പോ കോവർ കഴുതയാകാൻ പറ്റിയേക്കും. ആ, എന്നെ അങ്ങനെ കോവർ കഴുതയാക്കാവുന്ന കരുതി പലരും പലയിടത്തും പല ചർച്ചകളും നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ആണോ? പക്ഷെ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലല്ലോ. അറിയില്ല എന്നൊന്നും പറയണ്ട. ഇപ്പൊ ഈ യാത്ര അതിനു വേണ്ടിയല്ലേ? അയ്യോ, എന്റെ യാത്ര എറണാകുളത്തേക്കാ. അവിടെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, 2-3 ദിവസം കഴിഞ്ഞേ വരൂ. റെക്കോർഡിംഗോ അതോ മാനസപുത്രിയുടെ അച്ഛനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനോ? ഓ, അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിനായിരുന്നോ ഈ വരവ്? എന്താ അന്വേഷിക്കണ്ടേ? എന്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ബാഗും തൂക്കി എങ്ങോട്ടാ പോകുന്നതെന്ന് അന്വേഷിക്കേണ്ടത് ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ കടമയല്ലേ? ഓ, അപ്പോ കടമ നിറവേറ്റാൻ വന്നതാണല്ലേ. എന്നാ കേട്ടോ, നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തേടി തന്നെയാണ് പോകുന്നത്. അനുമോളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തി അവളെ ചന്ദ്രേട്ടനും ഏട്ടത്തിക്കും ദത്ത് നൽകിയതായിട്ടുള്ള സമ്മതപത്രം മേടിച്ചിട്ടേ ദത്തെടുക്കൽ നടത്തൂ. ചന്ദ്രേട്ടനും ഏട്ടത്തിക്കും അവളെ ദത്തെടുക്കണമെങ്കിൽ അവളുടെ അച്ഛനെ ചന്ദ്രേട്ടൻ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. മോഹൻ എന്തിനാ ഇങ്ങനെ ബാഗും തൂക്കി മെനക്കെടുന്നത്? ദാറ്റ്സ് നോട്ട് യുവർ ഹെഡേക്ക്. എന്തായാലും ന്യൂസ് കിട്ടിയല്ലോ. ചെല്ല, ചെന്ന് നിന്റെ മമ്മിക്ക് ന്യൂസ് കൊടുക്ക്. എന്നിട്ട് ഇതെങ്ങനെ തടയാമെന്ന് മമ്മിയും മോളും കൂടി ആലോചിക്കേ. ഞങ്ങൾ എന്തിനാ അവളുടെ ഡാഡിയെ കണ്ടെത്തുന്നതിന് തടയിടുന്നത്? അവൾ ഇവിടുന്ന് പോകുന്നതില് എനിക്കും മമ്മിക്കും സന്തോഷമേ ഉള്ളൂ. അവളുടെ അച്ഛൻ വന്നാ അയാൾ അവളെ കൊണ്ടുപോയിക്കോളും, അതിൽ യാതൊരു തർക്കവും ഇല്ല. അല്ലാതെ അവളെ ദത്തെടുക്കാൻ അയാൾ ഒപ്പിട്ട് തരുമെന്നൊന്നും സ്വപ്നം കാണണ്ട. അനുമോളുടെ അച്ഛനെ ഞാൻ കണ്ടെത്തും. അയാളുടെ അനുവാദവും മേടിച്ച്
ഈ ശ്രീമംഗലത്ത് തന്നെ അവളെ സംരക്ഷിക്കുകയും ചെയ്യും. അവൾ ഇവിടെ വളരും. നീ നോക്കിക്കോ. മോളെന്തിനാ അനുവിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ? അവളോട് ഒരു സിമ്പതിയും കാണിക്കരുത്. അവൾ ആളുകളെ പറഞ്ഞു മയക്കണ മായക്കാരിയാ. അവൾ പറയുന്നതൊന്നും കേൾക്കാനേ നിൽക്കരുത് കേട്ടോ. മമ്മി, എന്തായി, വല്ല ന്യൂസും ഉണ്ടോ? നിർമ്മല എന്താ മോഹനുമായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് വല്ലതും പറഞ്ഞോ? ഞാൻ ചെല്ലുമ്പോ മോഹൻ എങ്ങോട്ടോ പോവാൻ വേണ്ടി ഡ്രസ്സുകൾ ബാഗിലാക്കുമായിരുന്നു. എങ്ങോട്ട് പോകാൻ? റെക്കോർഡിങ്ങിനായിട്ട് എറണാകുളത്തേക്ക് പോകുന്നു എന്നാ ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു അനുമോളുടെ അച്ഛനെ കണ്ടെത്താനുള്ള പുറപ്പാടാണോ എന്ന്. എന്നിട്ട് അപ്പ കള്ളി പുറത്തായി. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ അച്ഛൻ വന്ന് തടസ്സം പറഞ്ഞാലോ എന്ന് ഞാൻ ചോദിച്ചത് കൊണ്ടാ അന്വേഷിക്കാൻ തീരുമാനിച്ചതെന്നായി. പക്ഷെ വക്കീല് പറഞ്ഞത് ഇത്രയും കാലം അയാളെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അയാളിനി ജീവിച്ചിരുന്നാലും പ്രശ്നമില്ലെന്നല്ലേ? ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാവും. അയാൾ വല്ല തെരുവിലും പാട്ടുപാടി ജീവിക്കുന്ന ആളാണെങ്കിൽ ഇത്രയും നന്നായിട്ട് പാട്ടുപാടുന്ന ഒരു മോളെ ദത്തു കൊടുക്കാൻ തയ്യാറാകുവോ? അയാള് നല്ല കാശുള്ള ആളാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മോളെ വിട്ടുകൊടുക്കാൻ ഒട്ടും സമ്മതിക്കില്ല. വേറെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ആളാണെങ്കിലോ? അപ്പൊ പിന്നെ അയാളുടെ ഭാര്യയും മക്കളും സമ്മതിക്കൂ. ഞാനെങ്ങാനോ ആണെങ്കിൽ അവളെ അയാളെയും കൊന്നിട്ട് ജയിലിൽ പോകും. എന്തായാലും അയാളെ മോഹൻ കണ്ടെത്താൻ ഇടയാകരുത് പപ്പി. അതെ മമ്മി, ഡാഡി അവളുടെ ഡാഡിയെ അല്ല അവളുടെ അച്ഛനെ കണ്ടെത്തരുത്, അതിന് സമ്മതിക്കരുത്. ഇല്ല മോളു, ഡാഡി കണ്ടെത്തും മുമ്പേ അയാളെ നമ്മൾ കണ്ടെത്തും. എന്തായാലും കാശുകാരനൊന്നും ആവാൻ വഴിയില്ല. ആയിരുന്നെങ്കിൽ ഇതിനൊക്കെ എത്രയോ മുൻപേ അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചേനെ. ഗ്രാൻഡ്മ പറഞ്ഞ പോലെ വല്ല ദരിദ്രവാസിയും ആയിരിക്കും. കുറച്ച് നോട്ടുകെട്ടുകൾ എറിഞ്ഞു കൊടുത്താ അതോടെ തീരും മോളോടുള്ള വാത്സല്യം. പിന്നെ നമ്മൾ പറയും പോലെ കേൾക്കൂ. അപ്പോ മമ്മി അവളുടെ അച്ഛനെ അന്വേഷിക്കാൻ പോവാണോ? അതെ മോളു. ഏയ്, അതൊന്നും വേണ്ട. അവളുടെ അച്ഛനെ കണ്ടെത്താൻ പോണോന്ന് പറയുമ്പോ മോളെന്തിനാ പേടിക്കുന്നേ? അത് പിന്നെ അനുമോളുടെ അച്ഛനെ കണ്ടെത്തിയ അവള് പിന്നെ ഓർഫൺ അല്ലാതാവില്ലേ? അച്ഛനെ കണ്ടെത്തിയ പിന്നെ അവളുടെ അഹങ്കാരം കൂടും. അവളുടെ അച്ഛനെ നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തി നോക്ക്, ഇതാണ് എന്റെ അച്ഛനെന്ന് കാണിച്ച നമ്മള് പറഞ്ഞതല്ല അവള് പറഞ്ഞതാണ് ശരിയെന്നാവില്ലേ? സ്കൂളില് കുട്ടികളുടെ മുമ്പില് അവള് ഓർഫൺ ആണെന്ന് പറഞ്ഞ എന്നെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യും. ആ ദേവി മാം അങ്ങനെ അറിഞ്ഞ അത് മതി നാണങ്കട. മോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അവളെ മോളുടെ വല്യച്ഛനും വല്യമ്മയും കൂടി ദത്തെടുത്ത പിന്നെ ഈ ജന്മത്ത് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ നമുക്ക് പറ്റില്ല. ഇത് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ചാൻസാ. അവളെ ദത്തെടുക്കുന്നതിന് മുൻപ് തന്നെ അവകാശവാദവുമായി അവളുടെ അച്ഛനെ നമ്മൾ കണ്ടെത്തും. നമ്മള് നേരിട്ടല്ല, അതിനൊക്കെ പറ്റിയ ആളെ നമ്മൾ കണ്ടെത്തും. മോള് വിഷമിക്കാതിരിക്കും. അന്ന് ചന്ദ്രസാറിന്റെ മാനം കെടുത്തി തരണ്ടെന്നോ? ഒരു പണി കൊടുക്കാതെ പറ്റില്ല. ആരാ? അയ്യോ, ഞങ്ങളെ മനസ്സിലായില്ലേ? ഇല്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ഇവിടെ ഇങ്ങനെ കാലത്തെ സംഭാവന എന്നും വീട് പോലെ മെയ്യാൻ സഹായത്തിനും ആശുപത്രി ചികിത്സ എന്നും പറഞ്ഞ് കൈനീട്ടാൻ പലരും എത്തുന്നതാ, അതുകൊണ്ടാ ചോദിച്ചത്. പിന്നെ മോഹൻ സാറിനെ കാണാനാണെങ്കിൽ അടുത്ത ശനിയാഴ്ച വന്നാ മതി, സാർ ഇവിടെ ഇല്ല. മാത്രമല്ല, കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റും വാങ്ങണം. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ തന്നിട്ട് പോയാ സാർ വരുമ്പോ ഞാൻ കൊടുത്തോളാം. നമ്മളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മനസ്സിലാവാനായിട്ടൊന്നുമല്ല, മനഃപൂർവ്വം ഉടക്കാനൊന്നും നിക്കണ്ട.
നീ വാ. നിങ്ങളോടല്ലേ പറഞ്ഞേ ശനിയാഴ്ച വരാൻ? ശനിയാഴ്ച വന്ന് കൈനീട്ടാനേ, ഞങ്ങൾ പിച്ചക്കാരൊന്നുമല്ല. ദേ ഇതേ ഇവിടുത്തെ ചന്ദ്രശേഖരന്റെ ഭാര്യ നിമ്മിയച്ചയുടെ അനുജത്തി നീരജയാ, ഞാൻ ഇവളുടെ ഭർത്താവ് സതീശനും. തനിക്ക് ഞങ്ങളെ മനസ്സിലായില്ല അല്ലേ? താൻ ഇവിടുത്തെ ഡ്രൈവറല്ലേ, അല്ലാതെ സെക്യൂരിറ്റി ഓഫീസർ ഒന്നും അല്ലല്ലോ. മാറില്ല, അങ്ങോട്ട് മാറി. നീരജ, ഇതെന്റെ ഭർത്താവ് സതീഷ്. എന്താ ഇങ്ങനെ നോക്കുന്നു? അല്ല, നിർമ്മലടുത്തി അനുമോളെ തമ്മി പിരിക്കാൻ ആക്രാന്തക്കാരിയായ ഒരു അനിയത്തിയും കമിഴ്ന്ന് വീണ കാപ്പിണവും കൊണ്ട് പൊങ്ങുന്ന അനിയത്തിയുടെ ഒരു കെട്ടിയോനും ഉണ്ടെന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിട്ടൊന്ന് കണ്ടപ്പോ കേട്ടതൊക്കെ ശരിയാണോന്നേ ഒന്നൊത്തു നോക്കിയതാ. ഇപ്പൊ ബോധ്യായി. നിങ്ങൾ ഇവിടുത്തെ അടുക്കള ജോലിക്കാരിയല്ലേ കല്യാണി? അതെ. പക്ഷേ നല്ല അന്തസ്സായിട്ട് എല്ലു മുറിയെ പണിയെടുത്തിട്ട് തന്നെയാ ജീവിക്കുന്നത്. ഇത്തിരി ആർത്തിയും പ്രവേശമൊക്കെ എനിക്കും ഉണ്ട്. പക്ഷേ ആരുടെ മുതലിനോട് ആക്രാന്തമില്ല. ഇപ്പൊ നിർമ്മലാർത്തിയെ കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിനാണാവോ? ഇവിടെ ഏട്ടത്തിയെ മനസ്സമാധാനത്തോടെ പുറകാൻ സമ്മതിക്കത്തില്ലെന്നേ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വല്ല വഴിപാട് നേർന്നിട്ട് വന്ന് നിൽക്കുവാണോ? നിമ്മിയച്ചെ കണ്ട് ചെയ്തുപോയ അപരാധങ്ങൾക്കൊക്കെ മാപ്പ് ചോദിക്കാൻ വന്നാ ഞങ്ങള്. ആണല്ലോ അല്ലേ? അതെ കല്യാണിയേച്ചി. ആ എന്നാലേ രണ്ടാളും കൂടി ഇവിടെ വെയിറ്റിംഗ് ചെയ്യ. ഞാനേ നിർമ്മലാർത്തിയോട് ഒന്ന് വിവരം പറയട്ടെ. ഇതെന്താടി പൊന്നാവരം കോട്ടയം? ഒന്ന് അകത്ത് കടക്കണമെങ്കിൽ കാവൽ നിൽക്കുന്ന പാമ്പിനെയും പരുന്തിനെയും കടന്നിട്ട് വേണമല്ലോ. നീ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അന്തം വിട്ട് നോക്കുന്നേ? ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലേ? നിമ്മിയച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുടി വന്നപ്പോ വന്നതാ. അന്ന് ഇവിടെ ഒരു പഴയ തറവാടായിരുന്നു. അവിനെ ഇതുപോലത്തെ വീടൊന്നും കാണാത്ത പോലെ വായും പൊളിച്ചു നോക്കിയൊന്നും വേണ്ട. ഇത്തിരി മസിൽ പിടിച്ച് നിന്നാ മതി. ഉള്ള മാനേഴ്സുകൾ എഴുതി ഞാൻ പറഞ്ഞേക്കാം. അതൊക്കെ എനിക്കറിയാം. ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല. ഭദ്ര എന്താ പറഞ്ഞേ? എന്റെ അനിയത്തി കെട്ടിയനും വന്നിരിക്കുന്നോ? അവര് തന്നെയാണോ? നിർമ്മലടുത്തിട്ട് അനിയത്തിയുടെ പേര് നീരജ് എന്നും കെട്ടിയോന്റെ പേര് സതീഷ് എന്നും അല്ലേ? അതെ. എന്നതെ ഉമ്മർത്തേക്ക് ചെന്ന് നോക്കിയാട്ടെ, രണ്ടുപേരെയും ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഈ സതീശനല്ലേ പണിക്കർക്ക് കാശ് കൊടുത്തിട്ട് അനിമോടച്ചൻ ചത്തുപോയിട്ടുണ്ടെന്ന് പറയിപ്പിച്ചത്? ചന്ദ്രേട്ടൻ കണ്ടാൽ എന്താ ഉണ്ടാവോന്ന് അറിയില്ല. എന്തായാലും മോഹം കാലത്തിൽ പോയത് നന്നായി. പക്ഷെ പത്മിനി അവിടെ മമ്മിയും കണ്ടാലും കുഴപ്പമാവില്ലേ? ഇതുപോലൊരാളെ പപ്പിനിമാടം വന്നെന്ന് കണ്ടാലേ ആകെ കുഴപ്പമാകുന്ന ഉറപ്പല്ലേ? അനുമോളെ നിർമ്മലടുത്തിയും ചന്ദ്രസാറും ദത്തെടുക്കുന്നത് മുടക്കാൻ നടക്കുന്ന കശികളല്ലേ? അനുമോളെ നിർമ്മലടുത്തിയും ചന്ദ്രസാറും ദത്തെടുക്കുന്നത് മുടക്കാൻ നടക്കുന്ന കശികളല്ലേ? പപ്പിനിമാടോ എങ്ങാനും സതീശനെ പരിചയപ്പെട്ട സംഗതി ആകെ കുഴപ്പമാകും. രണ്ടു കൂട്ടരും ചന്ദ്രസാറും നിർമ്മലയടുത്തിയും അനുമോളെ ദത്തെടുക്കുന്നത് മുടക്കാൻ നടക്കുന്ന ഇനത്തിൽപ്പെട്ടവരാണല്ലോ. ഇനി ഇനത്തിൽ ചേരും, ഇരണ്ട വെള്ളത്തിൽ ചേരുമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ടേ രണ്ടു കൂട്ടരും തമ്മി കാണാൻ ഇട കൊടുക്കരുത്. ചന്ദ്രേട്ട ഇപ്പൊ ഒരുങ്ങിയിറങ്ങും, പുറത്തേക്ക് ആരെയോ കാണാൻ പോണെന്ന് പറഞ്ഞിരുന്നു. എന്നാ വേഗം വാ, ചന്ദ്രസാറെ കുളിച്ചിറങ്ങി വരുന്നതിന് മുമ്പേ രണ്ടെണ്ണത്തിനെയും പറഞ്ഞയക്കാൻ പറ്റുമോ നോക്കാം.
ചേച്ചി എന്തിനാണ് ഈ കരയണേ? സതീഷ് എവിടെ? ഞാനിവിടെ ഉണ്ട് ദിമ്യേച്ചി. ഇനിയെങ്കിലും അനുമോളുടെ മാമന്റെ ഫോൺ നമ്പർ ഒന്ന് തരണം. അനുമോളുടെ അച്ഛനെ കണ്ടുപിടിക്കാനാണോ?